हरिओम। मैं सहनाववतु सहनौ भुनक्तु सहवीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्ति। शान्तागारं भुजगशयनं पद्मनाभं सुरेशम् विश्वाधारं गगनसदृशं मेघवर्णं शुभांगं लक्ष्मीकांतं कमलनयनं योगिहृद्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं। നമ്മൾ എടുക്കുന്ന രണ്ട് ശ്ലോകങ്ങൾ 89-90 ശ്രദ്ധിച്ചു വായിക്കുക. സഹസ്രാച്ചി സപ്തജിഹ്വ സപ്തൈധ സപ്തവാഹന അമൂർത്തിരനഖോ അചിന്ത്യോ ഭയകൃദ്ഭയനാശന അണുർബൃഹത്കൃശസ്തൗല ഗുണഭൃത്നിർഗുണോ മഹൻ അധൃതസ്വധൃതസ്വാസ്യ പ്രാങ്വംശോ വംശവർദ്ധന। അടുത്ത നാമം എന്നെടുക്കുന്നത് 828-ാമത്തെ നാമം സപ്തൈധ। ഏഴ് ദീപ്തികളുള്ളവൻ, ഏഴ് ദീപ്തികളോടുകൂടിയവൻ സപ്തൈധ। ധൈത എന്ന് വെച്ചാൽ ദീപ്തി, സപ്ത ഏഴ്, ഏഴ് ദീപ്തിയോടുകൂടിയവൻ। അപ്പോൾ തൊട്ട് മുമ്പുള്ള നാമത്തിൽ നമ്മൾ അഗ്നിഭഗവാൻ്റെ ഏഴ് ജ്വാലകളെ നാക്കുകളായി പ്രശംസിച്ചു. സപ്തർഷിർ മുഖമാചക്യു അറിയില്ലേ, രഘുവംശത്തിലെ ശ്ലോകം, സപ്തസാമൂതവർണം തം സപ്തർണവ ജലേശയം സപ്തസാമോപഗീതം തം സപ്തർണവ ജലേശയം സപ്താർച്ചിർ മുഖമാചക്യു സപ്തലോകൈക സംശ്രയം। ഏഴ് ലോകങ്ങൾക്കും ആശ്രയമായിരിക്കുന്ന ഏഴ് മുഖങ്ങളിലൂടെ ഏഴ് നാക്കുകളിലവൻ സപ്തർച്ചിർ മുഖമാശക്യു, ഏഴ് നാളങ്ങളിലവൻ മുഖത്തിൽ, മനസ്സിലായില്ലേ? അപ്പം അതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്, ഈ ഈ ശ്ലോകത്തിലെ നാമത്തിൽ। അപ്പം ഈ നാമത്തിൽ ഈ ഏഴ് നാവിൽ നിന്ന് വരുന്ന അഗ്നികളെക്കുറിച്ച് വർണ്ണിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ ഏഴെണ്ണത്തിൽ ഈ ഏഴ് ജ്വാലകൾക്കും ഏഴ് നിറങ്ങളുണ്ട് എന്ന് പറഞ്ഞു. സപ്താർച്ചിർ, ഏഴ് ദീപ്തികളുള്ളവൻ, വിബ്ജിയോർ റെയിൻബോൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഏഴ് കളറുകളുള്ളതൊക്കെ നമ്മൾ സയൻസിൽ വായിച്ചിട്ടില്ലേ, വിബ്ജിയോർ, വയലറ്റ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് വിബ്ജിയോർ റെയിൻബോ, ഇതൊക്കെ ശരിയാണ്, കാണാൻ കൊള്ളാം. പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാരോടൊന്ന് ചോദിക്കുമോ, ഈ ഏഴ് നിറങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത് ഒന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ പറയും അത് സി അത് എന്താ വെച്ചാൽ അത് അത് അതതിൻ്റെ ഒരു സ്വഭാവമായിട്ടുള്ള കളറാണ്, ഇറ്റ് ഈസ് എന്താ പറയുക, ഇൻഹെറൻറ്റ് ഇൻ ദി എഫൾജൻസ്, വലിയ വായ കൊള്ളാത്ത വാക്കുകളൊക്കെ പറയും. ആ പ്രകാശത്തിൽ ഉൾക്കൊണ്ടതാണ് അത് ഏഴ് നിറങ്ങൾ. അത് അതെ സമ്മതിച്ചു, അത് എങ്ങനെ ഏഴം വന്നു, അത് ഇറ്റ് ഈസ് ഇൻഹെറൻറ്റ്, അത്രയ്ക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, നിർത്തും, അവരുടെ മണ്ടയിൽ പോയിട്ട് ആ മതിലിൻ്റെ മുകളിൽ ചെന്ന് ഇടിക്കും, പിന്നെ അവർക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മഹർഷിമാർക്ക് അതിന് വ്യക്തമായ വിശദീകരണമുണ്ട്,
എന്തുകൊണ്ടാണ് ഏഴ് നിറങ്ങൾ വരുന്നത്? ഏഴ് അഗ്നികളാണ്, ഏഴ് ജ്വാലകളാണ്, മുഖത്ത് ഏഴ് ദ്വാരങ്ങളാണ്. ഇതിനൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വർണ്ണങ്ങൾ നമ്മൾ കൊടുത്തു. അപ്പോൾ ഏഴ് ദ്വാരത്തിലൂടെ ഈ എന്താ പറയുക, നാനാചിത്ര ഘടോദര സ്ഥിത മഹാദീപപ്രഭാഭാസ്വരം എന്ന് പറഞ്ഞ പോലെ മുഖത്തിലുള്ള ഏഴ് ദ്വാരങ്ങളിലൂടെ ഉള്ളിലിരിക്കുന്ന പ്രകാശം പുറത്തേക്ക് ജ്വലിക്കുന്നു. അതാണ് അഗ്നിയുടെ മുഖം എന്നുള്ള ഭാവത്തിൽ ചിത്രീകരിച്ചിട്ട് പുരാണ കഥയിലാക്കി അത് ഒരു എന്താ പറയുക, ഒരു മിസ്റ്റിക് അവതരണമാക്കിയിട്ട് റെപ്രസെൻറ്റേഷനല്ല പ്രതീകാത്മകം പ്രതീകാത്മകമായിട്ടുള്ള ഭാവമായി കൊടുത്തു. റെപ്രസെൻറ്റേറ്റീവ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ ആ കളർ എണ്ണം, ഏഴ് കളർ എങ്ങനെ വന്നു? ഏഴ് നാളങ്ങളുണ്ടാവും, പക്ഷെ ഏഴ് കളറുകൾ എങ്ങനെ വന്നു? അതിന് നമ്മുടെ മഹർഷിമാർക്ക് വ്യക്തമായിട്ടുള്ള ശാസ്ത്രമുണ്ട്. ഹോമകുണ്ഡത്തിൽ ഗണപതി ഹോമം മുതൽ അശ്വമേധയാഗം വരെയുള്ള എല്ലാ ഹോമങ്ങളിലും യാഗങ്ങളിലെല്ലാം ഏഴ് തരം പദാർത്ഥങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഹോമത്തിൽ ഇടാനുള്ള, ഹോമകുണ്ഡത്തിൽ ഇടാനുള്ള പദാർത്ഥങ്ങൾ. മറ്റുള്ള പല പദാർത്ഥങ്ങളും നമ്മൾ ഉപയോഗിക്കും, പക്ഷേ അതിന് പ്രത്യേകമായിട്ടുള്ള ഹോമിക്കപ്പെടുന്ന ഹവിസ് ആയിട്ട് പറയുന്നത് ഏഴ് ഇതാണ്. അതിന് മലയാളത്തിൽ നമ്മൾ ക്ഷമത എന്ന് പറയും, സംസ്കൃതത്തിൽ സമിത്തുക്കൾ, സമിത്ത് എന്ന് അതിന് പറയും. പാലും തൈരും വേണ്ടല്ല, ഭക്ഷണസാധനങ്ങൾ ഇടണമല്ല, അത് ഓഫറിംഗ് ആണ്. ഇത് യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് ഏഴ് ക്ഷമതകൾ, ഏഴ് സമിത്തുക്കളാണ് നമ്മളതിൽ ഇടുന്നത്. എല്ലാ യാഗങ്ങളിലും അങ്ങനെയാണ്. ഏഴ് തരം പദാർത്ഥങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഏഴ് ചമതകൾ ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമമൊക്കെ, പ്രത്യേകിച്ച് മൃത്യുഞ്ജയ ഹോമമൊക്കെ നടത്തുകയാണെങ്കിൽ, ശരിക്കും നടത്തുന്ന നമ്പൂരിമാരാണ് എന്നുണ്ടെങ്കിൽ അവർ ഈ ഏഴ് തരത്തിലുള്ള ചമത കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറയും. നമുക്ക് പറ്റില്ലെങ്കിൽ പറയും ഞങ്ങൾ കൊണ്ടുവരാം, അതല്ലാണ്ട് ഹോമം കഴിക്കാൻ പറ്റില്ല പറയും. പിന്നിപ്പോൾ ചില കാറ്റിക്കൂട്ടണ സെറ്റുകളുണ്ട്, അത് അവരെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. ശാസ്ത്രപ്രകാരം വിധിയാം വണ്ണം ആ ഗണപതി ഹോമമായാലും ശരി, മൃത്യുഞ്ജയഹോമത്തിൽ പ്രത്യേകിച്ച് അവർ പറയാറുണ്ട് ചമത ഇല്ലെങ്കിൽ നടക്കില്ല, ചെയ്യില്ല ഹോമം അവർ. ആ ഏഴ് ചമതകൾ ഏതൊക്കെയാണ്? ആല്, അത്തി, ഫ്ലാഷ്, വഞ്ഞി, കുറുന്തോട്ടി, അശനിപ്പാദം, പുഷ്കരഭരണം, ഇങ്ങനെയുള്ള ഏഴ് ചമതകളാണ്. അത് ഓരോ നാട്ടിലും ഓരോരോ നാട്ടുപേരുകൾ അതിൻ്റേതായിട്ട് പറയും. എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ആല, അത്തി, പ്ലാശ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, കുറുന്തോട്ടി എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, അശനിപാദം, പുഷ്കരഭരണം എന്നൊന്നും പറഞ്ഞതൊക്കെ സംസ്കൃത നാമങ്ങളാണ്. അത് അറിയുന്നവർക്കറിയാം, അവർ കൊണ്ടുവരും. ഏതായാലും ഈ ഏഴ് ചമതകളാണ്. ഈ മുട്ട എന്ന് പറഞ്ഞിട്ടില്ല, ആൽമൊട്ട, പ്ലാശ് മുട്ട എന്നൊക്കെ ഇല്ലേ, ഹോമിക്കാനായിട്ട് കണ്ടിട്ടില്ല ഇടണത്. ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു കഷ്ണം, ഒരു 2 ഇഞ്ച് പോകുന്നൊരു കഷ്ണം, അതാണ്. അത് ഏഴ് കഷ്ണങ്ങളാണത്. ഈ ഏഴ് വിധമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സാമഗ്രികൾ, ഹവിസ്സുകൾ, സമിത്തുകൾ, ചമതകൾ അഗ്നിയിലിടുമ്പോൾ ഓരോന്നിൻ്റെയും കളർ വേറെ 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 വേറെയാണ്. അതുകൊണ്ട് ഏഴ് പ്രകാശങ്ങൾ വരുന്നു. അതുകൊണ്ട് നമ്മളത് ഹോമിക്കുമ്പോൾ ആ ഹോമത്തിൽ നിന്നുള്ള അഗ്നി കത്തുന്ന തീയിന് ഏഴ് പ്രകാശങ്ങൾ വരുന്നു. ഇതൊക്കെ കണ്ടിട്ടുണ്ട് പണ്ടത്തെ മഹർഷിമാർ. എന്താണ് ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലയോ അഗ്നി ഭഗവാനെ, അങ്ങക്ക് ഏഴ് സമിത്തുക്കളും ഏഴ് ജിഹുകളുമുണ്ട് എന്ന തൈത്രിയത്തിൽ പറയുന്നത് അഗ്നിയെ പ്രകീർത്തിക്കുമ്പോൾ. സപ്തതൈ അഗ്നേ സമതാ സപ്തജിഹ്വ, അങ്ങക്ക് ഏഴ് സമിത്തുക്കളും ഏഴ് ജിഹ്വകളുമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്നും ഇന്ന് പറഞ്ഞ് എഴുതി ചേർത്തതല്ല നമ്മുടെ പുസ്തകത്തിൽ, ഇത് ഇന്നേ ഉണ്ട്, പണ്ടേ ഉണ്ട്. അതാണ് സപ്തൈധ, ഏഴ് പ്രകാശങ്ങളുള്ളതെന്ന് അർത്ഥം. ഓക്കെ.
അടുത്തത് 829 സപ്തവാഹന, അഗൈൻ സപ്തവാഹന, ഈ ഏഴ് വെച്ചിട്ടുള്ള കളിയാണ്. ഇത് പ്രതീകാത്മകമായിട്ടുള്ള വർണ്ണനയാണ്, പ്രതീകാത്മികമായിട്ടുള്ള വർണ്ണനകളാണ്, ഇല്ലസ്ട്രേറ്റീവ്, കാണിച്ചു കൊടുക്കാനായിട്ട്. അപ്പൊ ഈ അഗ്നിക്ക് ഏഴ് ജ്വാലകളാണെങ്കിൽ, അഗ്നി എന്ന് പറയുന്നത് വേറെ സൂര്യഭഗവാൻ തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ ബ്രാഞ്ചല്ലേ അഗ്നി? ബ്രാഞ്ച് ഓഫീസ് ഇവിടെ തുറച്ച് തുടങ്ങിയെന്നല്ലേ ഉള്ളൂ, അത് സൂര്യൻ്റെ അംശം തന്നെയല്ലേ അഗ്നി? അപ്പോൾ അഗ്നിക്ക് ഏഴ് മുഖങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ സൂര്യഭഗവാനും ഏഴ് മുഖങ്ങളാണ് തന്നെ അതിൻ്റെ അർത്ഥം. ബിക്കോസ് അഗ്നിയുടെ സോഴ്സ് ഏതാ? സൂര്യഭഗവാൻ്റെ. അപ്പോൾ സൂര്യഭഗവാൻ്റെ മുഖത്തിൽ നിന്നും ഏഴ് ജ്വാലകൾ വരണ്ടേ? അഗ്നിയല്ല അവിടെ നിന്നും പ്രവഹിക്കുന്നത്. വേറെ വേറെ ദേ ഈസ് അഗ്നി, ദേ ഈസ് സെവൻ ഫ്ലെയിംസ്. അപ്പോൾ ഭഗവാന്റെ, സൂര്യനാരായണന്റെ മുഖത്തിൽ നിന്ന് അഗ്നി പ്രവഹിക്കുമ്പോൾ അതിൽ നിന്നും ഏഴ് ജ്വാലകൾ ഉണ്ടാവും. അപ്പോൾ ഏഴ് കളറുകളായി അല്ലേ? അതിനെ അവിടെ വാഹനമാക്കി, കുറച്ചും കൂടി തന്മയത്വം കൊടുത്തിട്ട് സൂര്യനെ ഏഴ് വാഹനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ സൂര്യൻ സഞ്ചരിക്കുന്നത് ഏഴ് കുതിരകളെ പൂട്ടിയ തേരിലാണ് എന്ന് പറയുന്നു. കഥയ്ക്കൊരു രസം പകരാൻ, സിംബോളിക്, സിംബോളിക്കായിട്ട്, കറക്റ്റ് വാക്ക്, സിംബോളിക്. അപ്പോൾ സൂര്യനൊരു നാമൻ രൂപമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിൻ്റെ യാത്രയായി. റൊട്ടേഷൻ എങ്ങനെയാണ്, റെവല്യൂഷൻ എങ്ങനെയാണ്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെയാണ്, ഈസ്റ്റ് ടു വെസ്റ്റ്. ആ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ രസം വേണം, തേരു വേണം. വേറൊരു സിംബോളിക് അവിടെ കൊടുത്തത് ഈ രഥത്തിന്, സൂര്യൻ്റെ രഥത്തിന് ഏഴ് വർണ്ണങ്ങൾ, ഏഴ് തേരുകൾ, ഏഴ് കുതിരകൾ വഹിക്കുന്ന രഥമാണ് എന്ന് പറയാൻ, ഏഴ് ദിവസങ്ങൾ, ഒരാഴ്ചയിൽ ഏഴ് ദിവസങ്ങൾ ഏഴാണ് അല്ലേ? തിങ്കൾ ചൊവ്വ ബുധൻ ഏഴ് ദിവസങ്ങളാണ്, ഏഴാഴ്ചകൾ. അതുകൊണ്ട് ഏഴെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലും പഴയ പല കാരണങ്ങൾ നമുക്ക് പറയാം. അതല്ലാണ്ട് ഡോണ്ട് ക്വസ്റ്റ്യൻ ഓൾ ദാറ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും എല്ലാം. പക്ഷേ അതിനൊക്കെ നമ്മൾ പേഴ്സണിഫൈ ചെയ്തിരിക്കുന്നു. ഒരു കാർട്ടൂണിസ്റ്റ് കാർട്ടൂൺ വരയ്ക്കുന്നത് പോലെ രസികന്മാർക്ക് രസിക്കാനായിട്ടും എഡ്യൂക്കേഷണൽ വാല്യൂ കിട്ടാനായിട്ടുമാണ് കാർട്ടൂൺ വരയ്ക്കുന്നത് പോലെയാണ് നമ്മളെ പുരാണങ്ങളെല്ലാം ഓരോരോ വേദാന്തപരമായിട്ടുള്ള കഥകൾ എടുത്തിട്ട് അതിന് കയ്യും കാലും ഒക്കെ വെച്ച് അതിന് ജീവൻ നൽകി അതിൻ്റെ ഒരു ഫാൻസി ഡ്രസ്സൊക്കെ കെട്ടിച്ച് അതാണ് സപ്തവാഹന. അടുത്ത നാമം അമൂർത്തി. അമൂർത്തി എന്ന് വെച്ചാൽ ആ മൂർത്തി, മൂർത്തി അല്ലാത്തതെന്നർത്ഥം. ഒരു മൂർത്തിക്കുള്ള ഗുണമില്ലാത്തവൻ. മൂർത്തി മീൻസ് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മൂർത്തികളാണ്, നാമരൂപങ്ങളിലൊക്കെ മൂർത്തികളാണ്. ഒരു മൂർത്തിക്കും, സൃഷ്ടിക്കപ്പെട്ട ഒരു മൂർത്തിക്കും ഇല്ലാത്ത ഗുണങ്ങൾ. മൂർത്തികൾക്ക് ഗുണങ്ങളുണ്ടല്ലോ, അഞ്ച് മഹാഭൂതങ്ങൾക്ക് അഞ്ച് ഗുണങ്ങളല്ലേ, മനുഷ്യനൊരു ഗുണമല്ലേ, മൃഗങ്ങൾക്കൊരു ഗുണമല്ലേ, സസ്യലാദികൾക്കൊരു ഗുണമല്ലേ, ഓരോരുത്തർക്കും ഓരോ ഗുണങ്ങൾ. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കൾക്ക്, ഓരോ വസ്തുക്കൾക്കും ഓരോ ഗുണങ്ങൾ കാണും. ആ ഗുണങ്ങളൊന്നും തന്നെ സ്രാഷ്ടാവിനില്ല. എന്താ കാരണം? അമൂർത്തി, രൂപരഹിതൻ, നോ ഫോം, അതാണ് ആ സ്വരൂപം. ഭഗവാന്റെ രൂപം എന്താ? രൂപമില്ലാത്തൊരു രൂപം. എന്താ കൂട്ടാൻ വെച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഇന്നത്തെ കൂട്ടാൻ വെപ്പം എന്താന്ന് ചോദിച്ചപ്പോൾ, ഇന്നൊന്നുമില്ലാത്തൊരു വെപ്പാന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല എന്നുള്ളൊരു വെപ്പ്, അതാണൊരു വെപ്പ്. അതുപോലെ മൂർത്തി ഒന്നും, ഒരു രൂപവും ഇല്ലാത്ത ആണ് എൻ്റെ സ്വരൂപം. മൈ ഫോം മീൻസ് ദാറ്റ് ഐ ആം ഫോംലെസ്. ഒരു സൃഷ്ടിയുടെയും ഗുണദോഷങ്ങൾ ഇല്ലാത്തവൻ, പരിധികളില്ലാത്തവൻ. സൃഷ്ടികൾക്കുള്ളത് പരിമിതികൾ ഏതാ? കാലം, ദേശവും. സാധാരണ സൃഷ്ടികളുടെ പരിമിതി കാലവും ദേശവുമാണ്. സ്രാഷ്ടാവോ? കാലദേശാവധിഭ്യാം നിർമുക്തം, നിത്യമുക്തം. ഒരുപാട് നാമങ്ങളിൽ നമ്മൾ ഈ അർത്ഥം കണ്ടിട്ടുണ്ട് അല്ലേ? എത്രയോ നാമങ്ങളിൽ കണ്ടിട്ടുണ്ട്. കാലത്തിനും ദേശത്തിനും പരിമിതിയല്ല,
യാതൊരു ഗുണങ്ങളുമില്ല, നിർഗുണനാണ്. സൃഷ്ടികളുടെ യാതൊരു ഗുണവും അദ്ദേഹത്തിന് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ മുകളിൽ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയഭാഗത്ത്, ഹൃദയത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പരമാത്മാവിനെ, നാമരൂപങ്ങളൊന്നുമില്ലാത്ത പരമാത്മാവിനെ ജീവാത്മാവ് നാമങ്ങളും രൂപങ്ങളും ഏൽപ്പിച്ച് അതിനെ ജീവാത്മാവാക്കി മാറ്റുകയാണ്. അല്ലാണ്ട് അതിന് രൂപമില്ല, അതിനെ വേഷം കെട്ടിക്കുക അപ്പുറത്ത് കൊണ്ടുവന്നിട്ട്. അദ്ദേഹത്തിനുദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ രൂപരഹിതൻ എന്നും അർത്ഥമെടുക്കാം. അരൂപി, രൂപനാമങ്ങളില്ലാത്തവൻ, ഏയ് അങ്ങനെ രൂപം ഒന്നും ഇല്ലാത്ത ഒരാളുണ്ടാവും. അരൂപി നാമുണ്ട്. എന്താ നാമം? ഭഗവാന്റെ നാമം എന്താ? അരൂപി, അഗ്രാഹ്യൻ. അപ്പോൾ ആയിരം നാമുണ്ട് ഭഗവാന്, ശാശ്വതൻ. അദ്ദേഹത്തിൻ്റെ നിറ ഏതാ? നിറയില്ല. ടേസ്റ്റ് എന്താ? ടേസ്റ്റ് ഇല്ല. ഫോം എന്താ? ഫോമില്ല. പിന്നെന്താ ഈ പേര് പറയണ? ആ പേരങ്ങനെയാണ്. ഇലക്ട്രിസിറ്റിക്ക് ഫോം എന്താ? വാട്ട് ഈസ് എ ഫോം ഓഫ് ഇലക്ട്രിസിറ്റി? അതിന് ഗുണങ്ങളില്ലേ? എപ്പോ? ബൾബിലൂടെ വരുമ്പോൾ, ഫാനിലൂടെ വരുമ്പോൾ, ഫ്രിഡ്ജിലൂടെ വരുമ്പോൾ. അത് ഉപാധിയിലേക്ക് മാറി നിൽക്കുമ്പോൾ, ആ ഉപാധിയിൽ അത് പ്രവർത്തിക്കുമ്പോൾ അതിന് വെളിച്ചമായി, പ്രകാശമായി, തണുപ്പായി, ചൂടായി, കാറ്റായി ഒക്കെ മാറും. ഇതെല്ലാം ഏതാ? ഇലക്ട്രിസിറ്റി. അതിന് ചൂടുണ്ടോ? അതിന് കാറ്റുണ്ടോ? അതിന് വെളുപ്പുണ്ടോ? അതിന് ചുവപ്പുണ്ടോ? അതിന് എന്താ അതിൻ്റെ രൂപം? ഇലക്ട്രിസിറ്റിയുടെ രൂപം എന്താ? ആളുടെ രൂപമാണോ? വലിയൊരാളുടെ രൂപമാണോ? അതോ ചെറിയ ഒരു ഉയരം കുറഞ്ഞിട്ടുള്ള ആളുടെ രൂപമാണോ? എന്താ അതിൻ്റെ രൂപം? ശരീരത്തിൻ്റെ പ്രകൃതം എന്താ? തട്ടിച്ചതാണോ? ഒബേസാണോ? ആ രൂപ അരൂപനാണ്. രൂപമില്ല എന്നർത്ഥം. പക്ഷേ എനിക്ക് രൂപമുണ്ട്, ഞാൻ രൂപമുള്ളവനാണ് എന്ന് എന്നെ മൂഢന്മാര് ചിന്തിക്കുന്നു. ബുദ്ധിയില്ലാത്തവര്, അറിവില്ലാത്തവര് വിചാരിക്കണു എനിക്ക് നാമുണ്ട്, എനിക്ക് രൂപമുണ്ട്, കൃഷ്ണാവതാരം വന്നാൽ കൃഷ്ണനാണ് ഞാൻ. ഞാൻ കൃഷ്ണനുമല്ല, രാമനുമല്ല, ഒന്നുമല്ല. ഐ എം ബിയോണ്ട് ഓൾ ദിസ്. ഞാൻ ജന്മം, പുരുഷജന്മം, മനുഷ്യജന്മം എടുത്തിട്ട് ഇവിടെ കയറി കിടന്ന് വിലസുകയാണ്, കളിക്കുകയാണ്. അത് ഞാനാണ്, ഞാനല്ലാതെ. അതാ എൻ്റെ അവതാരം മാത്രം, എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രം. അപ്പം എല്ലാ പ്രപഞ്ചഘടനകൾക്കും ആശ്രയമായ എൻ്റെ പരമമായിരിക്കുന്ന രൂപം, അതെന്താണെന്നറിയാതെ, അതിൻ്റെ സത്യാവസ്ഥ, എൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയാതെ മന്ദബുദ്ധികൾ എന്ത് വിചാരിക്കണു? ഞാൻ ആരാന്നാ വിചാരിക്കുന്നവർ? മനുഷ്യരൂപം കൈക്കൊണ്ടവൻ എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു. അർജുന, തെറ്റായിട്ടുള്ള ധാരണയാണ് അവരുടെ. 9-ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനോട് പറയും ഇത്. അവജാനന്തി മാം മൂഢ മാനുഷ്യം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. മമ ഭൂതമഹേശ്വരം, എൻ്റെ മഹേശ്വരത്തെ കുറിച്ച് ആരും അറിയില്ല. അവജാനന്തിമാ മൂഢ മാനുഷ്യം തനുവാശ്രിതം, മനുഷ്യൻ്റെ ശരീരം എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് മൂഢന്മാരായ മനുഷ്യന്മാരെന്നെ തെറ്റിദ്ധരിക്കുന്നു. അവജാനന്തിമാ മൂഢ മാനുഷ്യം തനുവാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. എൻ്റെ മഹാഭൂതത്തെ, ഈ ഈ ഈ എൻ്റെ സ്വസ്വരൂപത്തെ ആരുമില്ലവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. മനുഷ്യദേഹം പൂണ്ടെന്നെ ധിക്കരിക്കുന്നു വിഡ്ഢികൾ. എന്നിട്ട് അവരെന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണ്. ആ കൃഷ്ണനെ ഇപ്പം കാണിച്ചാരം, ശ്രീരാമനെ ഞാൻ അപ്പം ഇങ്ങോട്ട് വെടിവെച്ചു കൊല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വരികയാണേ. ഞാൻ ആരാന്ന് അറിയണ്ടേ? എൻ്റെ വൈരിയായിട്ട് എൻ്റെ മുമ്പിലേക്ക് വരുന്ന വൈരിയുടെ ഉള്ളിൽ ഞാൻ തന്നെയാണ്, അവനറിയണില്ല. അവനെടുക്കണ ഓരോ അമ്പും വില്ലും, അവനെടുക്കണ ഓരോ കത്തിയും
കഠാരമൊക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ ശക്തി കൊണ്ടാണ് അവൻ എടുക്കാൻ പറ്റണതെന്ന് അവൻ അറിയണില്ല. ഇത് ഒന്നുകിൽ രാമനാണ് അല്ലെങ്കിൽ കൃഷ്ണനാണ്. ആ നമ്മളെ അയോധ്യയിൽ ജനിച്ച ആളേ അല്ലേ ആ കൗഹേർഡ് ബോയ്. അവനൊക്കെ ഇപ്പം എത്ര നേരം വേണോ അവനെ? ഇതൊക്കെയല്ലേ കംസൻ വിചാരിച്ചിരുന്നത്, ഇതൊക്കെയല്ലേ രാവണൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ ഉറപ്പിച്ചു പറയണം, അവജാന്തിവാം മൂഢ മാനുഷ്യം താനും ആശ്രിതം പരം ഭവമജാനന്തോ മമഭൂത മഹേശ്വരം. മനുഷ്യദേഹം പൂണ്ടെന്നെ ധിക്കരിക്കുന്നു വിഡ്ഢികൾ, എൻ്റെ ഭൂതമഹൈശ്വര്യം ഭാവത്തെ അറിയാത്തവർ. എൻ്റെ ഭാവത്തെ ആരും അറിയുന്നില്ല അർജുന, എൻ്റെ സ്വസ്വരൂപത്തെ ആരും അറിയുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി ആരും അതറിയുന്നില്ല. അപ്പോൾ സാക്ഷാൽ ബ്രഹ്മം എന്ന് പറയുന്നത് അതിനൊരു നാമരൂപങ്ങളില്ല, ഒരു നാമമില്ല, ഒരു രൂപമില്ല, ഒന്നുമില്ല. അതിന് എല്ലാം അൺനെസസറി, വി ആർ സൂപ്പർ ഇമ്പോസിങ്. ഈ പറയുന്ന നാമം കൂടി സൂപ്പർ ഇമ്പോസിങ് ആണ് ശരിക്കും പറഞ്ഞു. അമൂർത്തി നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം, അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ പേരൊന്നും അല്ല അത്. പേര് പറയണു, ആയിരം നാമങ്ങൾ നമ്മൾ പറയണമെന്ന് മാത്രം. എന്തിനാ? ഇൻഡിക്കേഷൻ, അങ്ങോട്ട് പോകാനുള്ള വഴി കാട്ടി. ഒരു ചൂണ്ടി വരൽ ചൂണ്ടുന്ന പോലെ, അങ്ങോട്ട് പോയാൽ മദ്രാസ്, കൽക്കട്ട, ജംഷഡ്പൂർ എന്നൊക്കെ ബോർഡ് കാണിക്കില്ല ഹൈവേയിൽ. അല്ലാണ്ട് ആ ബോർഡിന് മുകളിൽ കയറി പിടിച്ചാൽ ജംഷഡ്പൂരും ഹൈദരാബാദും ഒന്നും എത്തില്ല. അപ്പം ഇതൊക്കെ ഇൻഡിക്കേഷൻസാണ്. സപ്തജിഹ്വ, സപ്തവാഹന, അമൂർത്തി, ഈ നാമങ്ങളൊക്കെ ഇൻഡിക്കേഷൻസ്. ഇൻഡിക്കേഷൻസ് ഫോർ വാട്ട്? ഫോർ റീച്ചിങ് ദ ഗോൾ. അല്ലാണ്ട് അത് ഗോളല്ല അത്. തൗസൻഡ് വേയ്സ് ടു ദ ട്രാൻസെൻഡൻ്റൽ, അതാണ് ഈ സഹസ്രനാമം എന്ന് പറയുന്നത്. ഒരു വഴികളാണ്, വഴികാട്ടികളാണത്. ആ ഏഴ് വഴി കൂടെ പോകണമെന്ന് കാണിച്ചു തരുന്നവരാണ്. അതിനൊരു ഇൻഡിക്കേഷൻ യാത്രക്കാർക്ക് കൊടുക്കുന്നു ആസ് എ ഹെൽപ്പ്. നോട്ട് ദാറ്റ് ദീസ് തൗസൻഡ് നെയിംസ് ആർ ഹിസ് ഗ്ലോറി റിയാലിറ്റി, അല്ല. ഈ നാമങ്ങളൊന്നും ഭഗവാന്റെ നാമങ്ങളല്ല. അങ്ങനെ ഒരു നാമയെ ഭഗവാൻ ഇല്ല. പിന്നെ ഗുരുവായൂരപ്പൻ, ഉണ്ണിക്കണ്ണൻ, ഇതൊക്കെ നമുക്ക് നമ്മുടെ തമ്മിൽ വീട്ടു എന്താ പറയുക, ഇട്ട പേരൊന്നുമല്ല, വീട്ട് വിളിക്കുന്ന പേരുകളാണ് അതൊക്കെ. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഭഗവാന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. ലളിതാസഹസ്രനാമത്തിലും ഇത് വരുന്നുണ്ട്. മൂർത്ത അമൂർത്ത, മൂർത്ത അമൂർത്ത. മൂർത്തിയായിട്ടും ഭഗവാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ശരിക്കുള്ള സ്വരൂപം അമൂർത്തനാണ്. ഇനി മൂർത്ത അമൂർത്ത നിത്യതൃപ്ത മുനിമാനസഹംസിക എന്നുള്ള നാമുണ്ട്. ശ്ലോകം ഓർമ്മയില്ലേ? മൂർത്ത അമൂർത്ത, മൂർത്ത അമൂർത്ത നിത്യതൃപ്ത എവർ സാറ്റിസ്ഫൈഡ് മുനിമാനസഹംസിക. മുനികളുടെ മാനസമായിരിക്കുന്ന ഹംസങ്ങൾ എന്നർത്ഥം. മുനിമാനസഹംസിക, അതാണ് അമൂർത്തി എന്നുള്ള നാമം. അടുത്ത നാമം 831 അനഘ. അനഘ എന്ന് വെച്ചെങ്കിൽ ദുഃഖമോ പാപമോ ഇല്ലാത്തവൻ എന്നർത്ഥം. ദുഃഖമില്ല, പാപമില്ല. അനഘ, അനഘ എന്ന് വെച്ചാൽ പാപം, ദുഃഖം. ദുഃഖത്തിന് കാരണം എന്താ പറയൂ? നമുക്ക് എല്ലാവർക്കും ധാരാളം ഇല്ലേ കയ്യിൽ? പാപമുണ്ടോ ഇല്ലേ നമുക്കറിയില്ല, നമുക്ക് കാണാൻ പറ്റില്ല. ദുഃഖം ഉറപ്പാ. ഇതിന് കാരണം എന്താ? അന്വേഷിച്ചു പോകുന്നു വേണ്ട. അപൂർണതയും അജ്ഞാനവുമാണ് എന്നുള്ള ഒരു ഭാവം നമ്മുടെ. അപൂർണത ഭാവം, അജ്ഞാനഭാവം അല്ലേ? അപൂർണനായതുകൊണ്ടല്ലേ എനിക്ക് ദുഃഖം വരുന്നത്? അജ്ഞാനമായി ഉണ്ടായതുകൊണ്ടല്ലേ എനിക്ക് ദുഃഖം വരുന്നത്? ഞാൻ പൂർണ്ണനല്ല എന്നുള്ളൊരു അറിവില്ലായ്മ കൊണ്ടല്ലേ എനിക്ക് ദുഃഖം വരുന്നത്? പൂർണ്ണതയിൽ എവിടെ ദുഃഖമുള്ളത്? എന്താ ആഗ്രഹ പൂർണ്ണതയിലുള്ളത്? വേറെ നിറഞ്ഞിരിക്കുമ്പോൾ എന്ത് പാൽപ്പായസം വന്ന എന്താ? സമ്പൂർണ്ണ കുംഭം ന കരോതി ശബ്ദം എന്നല്ലേ? ഒച്ചപ്പാടൊന്നും ഉണ്ടാകില്ല സമ്പൂർണനാണെങ്കിൽ. ഒരു ആവശ്യമില്ല, നിറക്കൊട്ടം തുളുമ്പില്ല എന്ന് പറയില്ലേ. പാപത്തിന് കാരണം എന്താ? വെരി സിമ്പിൾ, ദുഷ്കർമ്മങ്ങൾ. അഹങ്കാരം അവകാരാത്മകമായി ചെയ്യുന്ന കർമ്മങ്ങൾ വാസനാരൂപേണ അന്ധകരണത്തിൽ അഴുക്കു പിടിപ്പിച്ച് അതാണ് പാപമായി തീരുന്നത് അല്ലേ? നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ
ഒട്ടും ചെയ്തില്ല സുഹൃതം, ഒട്ടേറെ ചെയ്തു ദുഷ്കൃതം. ദുഷ്കൃതങ്ങൾ ചെയ്യുമ്പോൾ പാപം കൂടും. രാമ, കാലൻ വിളിക്കുമ്പോൾ നാം എന്തോതേണ്ടത് ഉത്തരം? കണക്ക് പറയണ്ടേ, ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താ പറയാ ഞാൻ? ആ പറയാം, ചോദിക്കണം. ഒന്നും പറയില്ല, ഒന്നും പറയില്ല, എന്താ വെച്ചാൽ ചെയ്തോളാൻ പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ പാപങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ദുഷ്കർമ്മങ്ങൾ കൊണ്ട്. എങ്ങനെയാണ് ദുഷ്കർമ്മങ്ങൾ വരുന്നത്? അഹങ്കാരം മമകാരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അതിൽ നിന്നുണ്ടാകുന്ന ദുർവാസനകൾ അന്ധകരണത്തെ ചിത്തത്തെ ശുദ്ധിയില്ലായ്മയാക്കി അതിനെ അഴുക്കി പിടിപ്പിച്ച് അത് അഴുക്കിയെടുത്ത് കളയാനും നമ്മൾ നോക്കില്ല. മേത്തി ഇഞ്ചിയും താളിയും മാത്രം തേച്ചിട്ട് മിനുക്കനായിട്ട് നടക്കുകയുള്ളൂ, സുന്ദരകുട്ടപ്പനായിട്ട്. ഉള്ളിലെ സൗന്ദര്യം നമ്മൾ നോക്കില്ല. അതുകൊണ്ട് ആ അഴുക്ക് അങ്ങനെ അവിടെ കിടക്കും അന്ധകാലേ, അവസാന കാലം വരെ. അവസാനം അതൊക്കെ ഒരു പൊടിക്കുപ്പിയിലാക്കിയിട്ടൊരു പോകുവും. അതെന്നിട്ട് എവിടെയാണോ പാപയോനികൾ വെച്ചാൽ ആ ദുഷ്കരമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ചെന്ന് നീ തൽക്കാലം ഇവിടെ കിടക്ക്, ഇംപ്രിസൺമെൻറ്റ്, തിഹാർ ജയിൽ ഇവിടെ കിടക്ക്. ഏയ്, ഞാൻ കുറ്റം ചെയ്ത് കന്യാകുമാരിയിലാണല്ലോ തൽക്കാലം, ഇപ്പോൾ അവിടെ സ്ഥലമില്ല, ഇങ്ങോട്ടുവാ, തിഹാറിലേക്ക് പോവും. അവിടെ കിടക്കും ഇംപ്രിസൺമെൻറ്റായിട്ട്. അല്ലേ, ഇതല്ലേ ജീവിതം? അപ്പോൾ ഭഗവാന് ദുഃഖത്തിനും കാരണമില്ല, പാപത്തിനും കാരണമില്ല. അനഘൻ, അനഘനാണ് ഭഗവാൻ. ദുഃഖമോ പാപമോ ഇല്ലാത്തവൻ ആണ് അനഘൻ. ഭഗവാൻ ഇത് രണ്ടുമില്ല. ഭഗവാൻ എന്താ ദുഃഖത്തിന് കാരണം? അപൂർണനല്ല, ഒരു ഡിസയറും ഇല്ല. ഡിസയർലെസ്നെസ്, വാസനാലെസ്നെസ്, ദെയർഫോർ ആക്ഷൻലെസ്നെസ്, ദെയർഫോർ പാപാലെസ്നെസ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. എനിക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല അർജുന. ഞാൻ തമാശയായിട്ട് ഫുട്ബോൾ അടിച്ച് കളിക്കും, പിന്നെ ആർക്ക് ഗോൾ അടിക്കാനാ? ഞാൻ ആ കളി സീരിയസ് ആക്കി എടുത്ത് രണ്ട് ടീമാക്കി ഫോം ചെയ്ത് കളിക്കുമ്പോഴല്ലേ ഞാൻ വെറുതെ ഫീൽഡിൽ പണ്ട് പന്ത് തട്ടി കളിക്കണേ. അതിന് പിന്നെ ആര് ഗോൾ അടിക്കാനാ? നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം. എന്നാലും ഞാൻ എന്തെങ്കിലും വെറുതെ ഇരിക്കാനില്ല പന്തും കൊണ്ടിട്ട്, ഞാൻ കളിക്കും ഞാൻ. പക്ഷേ അഹങ്കാരം അപകാരം ഒന്നും ഇല്ലാത്ത കളിയാണ്. ഒരു ടീമില്ല, അതിലൊരു പന്ത് വയ്പ്പില്ല, വീത് വയ്പ്പില്ല, ബാർഗെയിനിങ് ഇല്ല, ജയിച്ചാൽ ഇത്രേ ബാർഗെയിനിങ് ഇതൊന്നുമില്ല, ബെറ്റിംഗ് ഇല്ല, ഒരു അഹങ്കാരം അപകാരമായിട്ടുള്ള ആക്ടിവിറ്റീസും ഇല്ല. ഐ ആം ജസ്റ്റ് ഡൂയിങ് കർമ്മ, ദാറ്റ്സ് ഓൾ. കർമ്മയോഗ യജ്ഞ. അപ്പോൾ എവിടെ ദുഃഖം ഉണ്ടാവണം? എവിടെ പാപം ഉണ്ടാവണം? സദാസമ്പൂർണൻ, സദാജ്ഞാനി. അതുകൊണ്ട് തെറ്റായ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരുന്നില്ല ഭഗവാന്. ദെയർഫോർ നാച്ചുറലി ഭഗവാൻ ദുഃഖമില്ല, പാപമില്ല. ദെയർഫോർ ഹീ സനഹൻ. പുണ്യപാപ സമ്പർക്കമില്ലാത്തതുകൊണ്ട് നോ ദുഃഖം, നോ കാപ്പ, നോ പാപം. അകാമരൂപം ശോകാന്തരം, ബൃഹദാരണ്യകത്തിൽ പറയും. അകാമരൂപം, കാമില്ലാത്ത രൂപമാണ്, ഒരു കാമില്ലാത്ത രൂപമാണ്, അതിനൊരു കാമില്ല. അകാമരൂപം അശോക ശോകാന്തരം, ശോകത്തിന് അന്തരമായിട്ടുള്ളത്, ബിയോണ്ട് ശോകം, ബിയോണ്ട് ഗ്രീഫ്. മനസ്സിലായി? അതാണ് അനഘ എന്നുള്ള നാമത്തിൻ്റെ വ്യാഖ്യാനം. ഓൾറൈറ്റ്. ആ സഹസ്രനാമത്തിലുണ്ട് അവിടെ അനഘ എന്നുള്ള നാമം, അവിടെയും വരുന്നുണ്ട്. ഓർമ്മയുണ്ടോ? അനഘ അത്ഭുത ചാരിത്ര വഞ്ചിതാർത്ഥപ്രദായിനി, അവസാനം വരുമ്പോഴേക്കും സഹസ്രനാമത്തിൽ. അനഘ അത്ഭുത ചാരിത്ര വഞ്ചിതാർത്ഥപ്രദായിനി, അനഘ അത്ഭുത ചാരിത്ര വഞ്ചിത ആത്മപ്രദായിനി, വഞ്ചിതാർത്ഥപ്രദായിനി. എന്ത് ശ്രദ്ധിച്ചാലും അത് കിട്ടുന്നവൾ. അതുകൊണ്ട് അനഘ അത്ഭുത ചാരിത്ര, അത്ഭുതചാരിത്രമുള്ളവൾ, വണ്ടർ ഓഫ് വണ്ടേഴ്സ്. ആശ്ചര്യവത് പശ്യതി കശ്ചിതാത്മാ എന്നൊക്കെ പറഞ്ഞില്ലേ ശ്ലോകം? അപ്പോൾ ലളിതാസഹസ്രനാമത്തിലുമുണ്ട്. മനസ്സിലായോ? അടുത്ത നാമം 832, അചിന്ത്യ.
അചിന്ത്യ മീൻസ് ആർക്കും വിചാരിക്കാൻ കഴിയാത്തതെന്നർത്ഥം. സംതിങ് ദാറ്റ് കനോട്ട് ബി തോട്ട് ഓഫ്, ചിന്തിക്കാൻ പറ്റാത്ത. എന്തെങ്കിലും കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞാലല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉപമയുണ്ട്, ഗഗബുഗായൻ, അത് ഓർത്തിരുന്നാൽ മതി, ചിന്തിക്കാൻ പറ്റുമോ ഗഗബുഗായനെ പറ്റി? എന്താ വെച്ചാൽ ഒന്ന് തെളിച്ചു പറയടോ, ഈ ഗഗബുഗായൻ എന്ന് വെച്ചാൽ എന്താന്ന്? വായക്കൊള്ളാത്ത വാക്കാണല്ലോ, വായക്കൊള്ള വായലല്ലാതെ എവിടെയും കൊള്ളില്ല അങ്ങനത്തെ ഒരു വാക്കത്. ഗഗബുഗായൻ എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുക? ഈ ഗഗബുഗായൻ എന്ന് ഞാൻ പറഞ്ഞ നിങ്ങളുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അത് ഒന്നിനും ഗ്രഹിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാത്തടത്തോളം കാലം മനസ്സിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മനസ്സിനോ ബുദ്ധിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഡാറ്റ കിട്ടേണ്ട അവരെന്ത് പ്രോസസ്സ് ചെയ്യാനാ? ഡാറ്റ പ്രോസസ്സിങ് മെഷീനാണ് മനസ്സെന്നൊക്കെ പറയേണ്ട. ഡാറ്റ വരണ്ടേ? ഇന്ദ്രിയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ ഡാറ്റ കൊണ്ടുവരണ്ടേ? രാഗമായാലും ദ്വേഷമായാലും ഇന്ദ്രിയസ്യ ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷവും വ്യവസ്ഥിതവും, അത് ശരിയാ. പക്ഷേ ഇന്ദ്രിയങ്ങൾ പോയിട്ട് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് അനുഭവങ്ങൾ കൊണ്ടുവന്ന് മനസ്സിന് വെച്ചാൽ മാത്രമല്ലേ ആ ഡാറ്റ മനസ്സിന് പ്രോസസ്സ് ചെയ്ത് ഫെർദർ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഫൈനൽ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ബുദ്ധിയുടെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ? ഇതില്ലെങ്കിലോ ചിന്തിക്കാൻ പറ്റില്ലെന്നാ. മനസ്സിന് ചിന്തിക്കാൻ പറ്റില്ലെങ്കിൽ എന്താ എന്താ ചിന്തിക്കാൻ പറ്റാത്ത കാരണം? കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വസ്തുവാണ്, കേൾക്കാൻ പറ്റാത്ത വസ്തുവാണ്, സ്പർശിക്കാൻ പറ്റാത്ത വസ്തുവാണ്, ഗ്രഹിക്കാൻ പറ്റാത്ത വസ്തുവാണ്, കേൾക്കാൻ പറ്റാത്ത വസ്തുവാണ്. അഞ്ചിന്ദ്രിയങ്ങൾക്കും അടുത്തേക്ക് പോകാൻ പറ്റില്ല. അചിന്ത്യമവ്യദേശം എന്ന് മാണ്ഡുക്യം പറയുന്നു. മാണ്ഡുക്യം മീൻസ് ദി ടോപ്പ് ഉപനിഷത്ത്. മാണ്ഡുക്യം തൈത്രിയം മാണ്ഡുക്യം എന്നൊക്കെ പറഞ്ഞ ടോപ്പ് ഉപനിഷത്സാണ്, പി എച്ച് ഡി സ്റ്റഡിക്കുള്ള ടെക്സ്റ്റ് അതൊക്കെ. അചിന്ത്യം അവ്യദേശം, അചിന്ത്യം അവ്യക്തത, ഇന്ദ്രിയങ്ങളുടെ ഗോചരമല്ലാത്തത, അല്ലാത്തത്. പുറപ്പെട്ടില്ല അഞ്ചാളും കൂട്ടിയിട്ട് ഒരു ദിവസം പിക്നിക്കിന്, ഇവനെ പിടിച്ചിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട്, യഥോവാച നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, മനസ്സും പോയി പിന്നാലെ ഞാനും വരാം, അവിടെ വെച്ചിട്ട് അവനെ കശപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അഞ്ചെണ്ണം കൂടി പോയില്ലേ, പുറപ്പെട്ടില്ലേ? യഥോവാച നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, വാക്കടക്കം ബ്ലാ 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 എന്ന് പറയേണ്ട, എന്താ പറയുക വാചാലുണ്ടല്ലോ, ആ വാചാലിനും കൂടി തിരിച്ചു പോകുന്നു. അതിനെന്താ ഇതിനെക്കുറിച്ച് എന്താണെന്ന് വന്ന് ഒന്നും പറയാൻ പറ്റുന്നില്ല. റൈറ്റ് ആൻഡ് എസ്സേ ആണ് ബ്രഹ്മ എന്ന് പറഞ്ഞപ്പോൾ ബ്ലാ ബ്ലാ എന്ന് മയപ്പെട്ട് നോക്കിയിരിക്കുക. എന്താ ഇതാണ്? ഒരറിവില്ല, കാണാൻ പറ്റിയിട്ടില്ല, കേൾക്കാൻ പറ്റിയിട്ടില്ല, സ്പർശിക്കാൻ പറ്റിയിട്ടില്ല, ദർശിക്കാൻ പറ്റിയിട്ടില്ല, മണക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു, യഥോ വാചാ നിവർത്തന്തേ, പിന്നാലെ മനസ്സും തല കാത്തിട്ട് പണ്ടില്ലേ എങ്ങടാ പോകണമെന്ന് വെച്ചാൽ വയനാട്ടിലേക്കാണ് പോകണമെന്ന് പറയും. ഉറക്കെ നല്ല രസമാണ്, ആവേശമാണ് വയനാട്ടിലേക്ക് പോവാ പറഞ്ഞ. ഞാൻ വയനാട്ട് പോകട്ടോ എന്ന് പറഞ്ഞിട്ടാ പോവല്ല അവരോടും. വരുമ്പോഴോ എവിടുന്നോട്ടോ വരുന്നത്? ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. പനി പിടിച്ചിട്ടുണ്ടോ? പോയിട്ട് അപ്പോൾ സൗണ്ടൊക്കെ മാറി. അപ്പോൾ വരുമ്പോഴത്തെ പോകുമ്പോഴത്തെ അട്ടഹാസവും സൗണ്ടും വൈബ്രേഷനും ഒന്നും അല്ല. വരുമ്പോൾ എവിടുന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഈ വയനാട്ടിൽ നിന്ന് വരാ എന്ന് പറഞ്ഞ പോലെ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതാ, എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടതാണ് ഇവിടുന്ന് അഞ്ചാളും കൂടിയിട്ട്. എന്താ പോയിട്ട് അപ്രാപ്യ മനസാ സഹ യഥോ വാചാ നിവർത്തന്തേ, തിരിച്ചു പോന്നു അവിടെ. അയ്യോ, നോ മോർ എക്സ്പെഡിഷൻസ്, നിങ്ങൾക്ക് പറ്റില്ല. പിന്നാലെ മനസ്സും പോയതല്ലേ എൻ്റെ കൂടെ, ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് പോയതല്ലേ, എല്ലാം ശരിയാക്കി തരാമെന്ന് പോയതല്ലേ, എന്ത് പറ്റി തിരിച്ചു പോകുന്നു? അതുകൊണ്ട് ഇറ്റ് ഈസ് അചിന്ത്യ തദ്ദിവ്യം അചിന്ത്യ രൂപം. നമ്മൾ മുണ്ടകോപനിഷത്തിൽ നമ്മൾ ഇംഗ്ലീഷ് കൊമൻട്രി കൊടുക്കുന്ന സമയത്ത് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയുണ്ട്. തദ്ദിവ്യം അചിന്ത്യ രൂപം, അത് ദിവ്യമായിട്ടുള്ള അചിന്ത്യ രൂപമാണ്, ചിന്തിക്കാൻ പറ്റാത്ത ദിവ്യമായിട്ടുള്ള രൂപം. എന്നാൽ പിന്നെ ദിവ്യം എന്ന് എന്തിനാണ് പറഞ്ഞത്? ദിവ്യം എന്നത് എനിക്ക് മനസ്സിലാവാൻ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കി തരണ്ടേ, പറയണ്ട, രൂപം തരണ്ടേ, അതിനുവേണ്ടി പറയാം, അല്ലാണ്ട് അതിൻ്റെ ഫുൾ രൂപം അതൊന്നുമല്ല. അപ്പൊ ആത്മബോധം കൊണ്ട് അനുഭവിക്കാതെ വേറെ വഴിയില്ല എന്ന് സാരം. ആത്മവഴി കൊണ്ട് മാത്രമേ അനുഭവിക്കാൻ അത് പറ്റൂ.
ഇറ്റ് കനോട്ട് ബി എക്സ്പീരിയൻസ്ഡ് എക്സെപ്റ്റ് ത്രൂ റിയലൈസേഷൻ നോ ഇൻഫറൻസ് ഒരു ചെപ്പടി വിദ്യ എൻ്റെ അടുത്ത് നടക്കില്ല അത് അനുഭവിച്ച സ്വനം തന്നെ നുകരണം രസിക്കണം അറിഞ്ഞാൽ മാത്രം പോരാ അറിഞ്ഞോ ആ അറിയാം ഇത് ധാരാളം അറിയാം എന്താ ഹൈ ഭഗവാൻ്റെ ഒരിപ്പിടം എവിടെ എനിക്ക് നല്ലോണം അറിയാം ഈ ശരീരവും മനസ്സും ബുദ്ധിയൊന്നുമല്ല ഞാൻ ഞാൻ എന്ന് പറയുന്നത് വലിയ വേദാന്തം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പറച്ചിലൊക്കെ എല്ലാവർക്കും പറയാം എൻ്റെ മനസ്സല്ല എൻ്റെ ബുദ്ധിയല്ല എൻ്റെ അഹങ്കാരമല്ല എൻ്റെ ശരീരമല്ല ഞാൻ എൻ്റെ ഉള്ളിലിരിക്കണം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി രണ്ട് മൂന്ന് ഗീതാ ശ്ലോകം കൂട്ടിയും ഹൃദ്ദേശേ അർജുന തിഷ്ഠതി അതാണ് ശരിക്കും ബ്രഹ്മം പിന്നെ താനീ കാണിച്ചു കൂട്ടണതോ അതൊക്കെ ജീവാത്മാവാടോ വലിയ ശങ്കരൻ മുകളിലിരിക്കുന്നത് ഇതൊക്കെ കുട്ടി ശങ്കരന്മാരുടെ കളിയാണ് അതറിയില്ല അതെനിക്ക് ഇതൊക്കെ വലിയ പ്രഭാഷണം കഴിഞ്ഞ് ലച്ച സ്റ്റേജിൻ്റെ മുകളിലിരുന്ന് ക്വസ്റ്റൻ ആൻസേഴ്സ് കഴിഞ്ഞ് പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് എനിക്കിതിലൊന്നും ബാധകമല്ല ഞാനല്ല ഞാനൊക്കെ വെറുതെ ചെയ്യാണ് നിമിത്തമാത്രം തവ സവ്യസാചി എന്നൊക്കെ പറഞ്ഞിട്ട് അഹങ്കാരം അഹങ്കാരം ഇല്ലാണ്ട കൂടി വേണം ചെയ്യാൻ രാഗദ്വേഷങ്ങൾ ഉണ്ടാവരുത് ഇതൊക്കെയാണ് വഴി എന്നൊക്കെ പറഞ്ഞ് വന്ന് വീട്ടിലേക്ക് വന്ന ആള് രാത്രി ഷർട്ടൊക്കെ കഴിച്ചിട്ടിട്ട് പലഹാരം കഴിക്കാൻ ചപ്പാത്തിയും ഉറങ്ങുകയറിയും പലഹാരം കഴിക്കാതിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു അട്ടാസം കേൾക്കുക എന്താ വാസന്തിയെ ഈ കാണിച്ചേ എന്നിട്ട് വാസന്തി ഭാര്യ എന്താ ചേട്ടാ ഞാൻ കാണിച്ചേ ഇതിൻ്റെ ഉപ്പുണ്ടോ ഒന്ന് നോക്കിക്കൂടെ ഐ സ്വാദാകെ പോയി എവിടെ പോയി ഈ പ്രഭാഷണമൊക്കെ എവിടെ പോയി നോക്കൂ അവിടെ പോയില്ല എല്ലാ മാർഗം യഥോ വാചാ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ അപ്പോൾ ഇത് അനുഭവിച്ചറിയേണ്ട വസ്തുവാണ് അല്ലാണ്ട് സ്റ്റേജ് മുമ്പിലൊന്നും സംസാരിക്കാൻ പറ്റിയതല്ല 45 മിനിറ്റ് പ്രഭാഷണത്തിൽ മനസ്സിലാക്കി കൊടുക്കാനുള്ള കാര്യം മനസ്സിലാവാനുള്ള കാര്യമല്ല മനസ്സിലാക്കി കൊടുക്കലിരിക്കട്ടെ മനസ്സിലാക്കാനുള്ള കാര്യമല്ല അത് മനസ്സിലാവുന്നു ഇത് സ്വയം അവനവൻ നിത്യകർമ്മങ്ങളിലൂടെ അവനവൻ തൻ്റെ അനുഷ്ഠാനത്തിലൂടെ ഓരോരോ പ്രവൃത്തിയിലൂടെ ഈ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെല്ലാം പ്രായോഗികമാക്കി ഒരു ലെവലേശമെങ്കിലും ജീവിക്കാൻ രണ്ടടി വയ്ക്കാൻ പറ്റിയോ അവനാണ് ഹീസ് എ മാൻ ദി മാൻ അല്ലാണ്ട് വാചാലടിക്കുന്നവനല്ല അതുകൊണ്ട് അചിന്ത്യ ആത്മബോധം കൊണ്ട് അനുഭവിക്കാതെ വേറെ യാതൊരു വഴിയില്ല അചിന്ത്യ ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല നടക്കില്ല ആലോചിച്ച് വരുന്ന സമയങ്ങളെയാണ് അനുഭവം ആലോചിക്കണം അർത്ഥം മേടിക്കണം അർത്ഥം മനസ്സിലാക്കണം അതൊക്കെ വേണം ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാക്കണം തത്വമസിയാണെന്ന് ഞാൻ മനസ്സിലാക്കണം ആദ്യം തന്നെ അല്ലാണ്ട് അപ്പോൾ എന്താ എങ്ങടെ നമ്മൾ പോവാ അതാദ്യം അറിയണ്ടേ അതിന് തന്നെ ഒരായുസ് മനുഷ്യായുസ് പിടിക്കും തത്വമസിയാണ് ഞാനെന്ന് അറിയാൻ തന്നെ മനുഷ്യായുസ് പിടിക്കും അതല്ലേ കുറേ കഴുകി 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 കളയണ്ടേ എന്നല്ലേ അങ്ങോട്ട് ഉള്ളിലേക്ക് എത്തുള്ളൂ അതുകൊണ്ടും കാര്യമില്ല എന്നാ പറയണ മഹർഷിമാർ ദാറ്റ് ഈസ് വെരി ഗുഡ് ദാറ്റ് നോളജ് ഈസ് ഗുഡ് ബട്ട് അത് പ്രായോഗികമായിട്ട് വരുത്തണ്ടേ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിനി ക്രിയയിൽ കാണിക്കണ്ടേ നമ്മുടെ കർമ്മത്തിൽ കാണിക്കണ്ടേ അറിയാനുള്ള ഇച്ഛാശക്തി അറിയാനുള്ള ജ്ഞാനശക്തി ഇതൊക്കെ ഉണ്ടാവും നമുക്ക് ഓർമ്മ മനസ്സിൽ ഓർമ്മ വയ്ക്കാനുള്ള ശക്തി ഉണ്ടാവും ഓർമ്മശക്തി ഉണ്ടാവും ഘ്രാണശക്തി ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അത് കർമ്മത്തിൽ കാണിച്ചു കൊടുക്കണ്ടേ എൻ്റെ നെയ്ബറായിട്ട് ഞാൻ പെരുമാറുമ്പോൾ എൻ്റെ ഭാര്യയോടോ എൻ്റെ കുട്ടികളോടോ എൻ്റെ അച്ഛനോടോ അമ്മോടോ റിലേറ്റീവ്സിനോടോ ഫ്രണ്ട്സിനോടോ ഞാൻ തമ്മിൽ തമ്മിൽ പെരുമാറുമ്പോൾ എൻ്റെ വാക്കിൽ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഞാൻ പഠിച്ച പാഠങ്ങൾക്ക് അനുസൃതമായിരിക്കണ്ടേ അതാണ് ആധ്യാത്മിക ജീവിതം ദാറ്റ് ഈസ് ലൈഫ് അല്ലാണ്ട് കുറേ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയൊരു രൂപം കിട്ടിയാൽ മതി പിന്നെ നമുക്ക് അനുഭവത്തിലൂടെ എടുക്കാം അപ്പോൾ അതാണ് അചിന്ത്യ 833 ഭയകൃത് ഭയകൃത് എന്ന് വെച്ചാൽ ഭയത്തെ ഉണ്ടാക്കുന്നവെന്നും ഭയത്തെ നശിപ്പിക്കുന്നവെന്നുള്ള അർത്ഥമുണ്ട് ഭയകൃത് രണ്ടർത്ഥമുണ്ട് ഭയ കൃന്ദനി എഴുതി ഭയകൃത് ഭയം നശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ഭയം ഉണ്ടാക്കുന്നവനും ഭയം നശിപ്പിക്കുന്നവനും ഭഗവാന്റെ വ്യവസ്ഥകൾ പാലിക്കാതെ ജീവിച്ചാൽ ശിക്ഷ നിശ്ചയം ആർക്കായാലും അത് കിട്ടും അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ
സമയം ഭഗവാൻ തീരുമാനിക്കും, അത്യ അപ്രോപ്രിയേറ്റ് ടൈം യു വിൽ ഗെറ്റ് ഇറ്റ്. അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാനെ ഭയാണ്, ഭീതി ഉണ്ടാക്കുക ഭഗവാൻ എല്ലാവർക്കും. മൃത്യുർധാവതി പഞ്ചമാ എന്ന് കേട്ടിട്ടില്ലേ, പറഞ്ഞിട്ടില്ലേ ഞാൻ ആ ശ്ലോകം, മൃത്യുർധാവതി പഞ്ചമാ. സകല ദേവന്മാരും അവരുടെ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള പ്രവർത്തികൾ പൂർത്തീകരിക്കാനായി ഓടി നടക്കുക എല്ലാവരും. അയ്യോ സമയം കഴിഞ്ഞല്ലോ, സമയം കഴിഞ്ഞല്ലോ, അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കണ്ടെന്ന് പറഞ്ഞിട്ട്, അതാണ് ഉപനിഷത്തുകൾ പറയുന്നത്. മൃത്യു അടക്കം, മൃത്യുർ ധാവതി പഞ്ചമാ, അഞ്ചാമനായിട്ട് മൃത്യും കിടന്ന് ഓടുകയാണെന്ന് പറയുന്നു. നാല് ദേവന്മാർ, വായു, വരുണൻ, ഇങ്ങനെ പറഞ്ഞ സൂര്യൻ, ചന്ദ്രൻ, ഇങ്ങനെ പറഞ്ഞ നാല് ദേവന്മാർ അവരുടെ കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ട് കിടന്ന് ഓടുകയാണ്. ചക്രശ്വാസം വലിക്കാന്ന് പറയില്ലേ നമ്മൾ, ആ എന്താ ഓഫീസിൽ ജോലി ചെയ്യുന്ന വിചാരിക്കണം, അയ്യോ ഐ ടി കമ്പനിയിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, പിഴിയ ഒരു മനുഷ്യന്മാരെ, ആ പിഴി തന്നെ നിക്ഷിപ്തമായിട്ടുള്ള കർമ്മം ചെയ്ത് തീർത്തില്ലെങ്കിൽ പിഴി തന്നെ ചെയ്യും. അപ്പോൾ എംപ്ലോയറെ ഭയങ്കര പേടിയാണ്, രാത്രി ആയാലും ഓവർ ടൈം ആയാലും എന്തായാലും എന്ത് കുന്നെങ്കിലും അവിടെ പണി കഴിക്കുന്നത്, ആ പണി കഴിക്കും. അതിന് ചക്രശ്വാസം വലിക്കുക, അതിനാണ് മൃത്യുർധാവതി പഞ്ചമാ എന്ന് പറയുന്നത്. ധാവതി ഓട്ടുക എന്നാണ് പറയുന്നത് ഉപനിഷത്ത്. ഒരാൾ പിന്നാലെ ഓ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ പോടോ, തൻ്റെ ഗുഡ് മോർണിംഗ് ഒന്നും കേൾക്കാൻ നേരമില്ല, ഒരുപാട് പണി നടക്കുന്നു എന്നിട്ടാണ് ഓടിപ്പോവുക. മൃത്യുർധാവതി പഞ്ചമാ, അപ്പം അത് ഭഗവാനെ പേടിയുള്ളതുകൊണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഭയകൃതനി ഇതി ഭയകൃത്, ഭയകൃന്ദനി കൃന്ദനി ഇതി ഭയകൃത്, ഭയത്തിനെ കൃന്ദനം ചെയ്യുന്നവൻ, മീൻസ് അത് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ ഭയം നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. ഭയം മൂന്ന് തരമാണ്, മരണഭയം, അജ്ഞാനഭയം, ദുഃഖഭയം, അല്ലേ? നാലാമതൊരു ഭയമില്ല മനുഷ്യന്. ഏറ്റവും വലിയ ഭയം മരണഭയം, അജ്ഞാനഭയം, ദുഃഖഭയം, ദുഃഖഭയം. ഇതൊക്കെ ഇവിടുന്ന് ഉണ്ടാവണം അറിയൂ, ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താ അറിയൂ, താൻ ആരാണെന്ന് അറിയാത്തൊരൊറ്റ ദോഷം. ഹൂ ആം ഐ, ഹൂ ആർ യു? കാര്യം കൊടുങ്ങല്ലൂർ പാട്ടിന് തെറിപ്പാട്ടൊക്കെ ആയിരിക്കാം, പക്ഷെ അതിൽ ആദ്യത്തെ രണ്ട് വരി നല്ല അർത്ഥമുള്ളതാണ്, താനാരെ തന്നാരെ എന്നാണ്, താനാരെ, ഹൂ ആർ യു? ഭജഗോവിന്ദത്തിൽ ശങ്കരൻ ചോദിച്ച ചോദ്യമാണത്, കസ്ത്വം കോഹ കുത ആയാത കോമേ ജനനി കോമേ താത, പറയടോ താൻ ആരാ, കസ്ത്വം കോഹ കുത ആയാത, എവിടുന്ന് താൻ വന്നേ, വേർ ഈസ് യുവർ നേറ്റീവ്, കോമേ മാത കോമേ കോമേ ജനനി ആരാ തൻ്റെ അമ്മ, കോമേ താത ആരാ തൻ്റെ അച്ഛൻ. അപ്പം ഞാൻ ആരാണ്, ഹൂ എം ഐ? ലോകത്തിലുള്ള സകല അറിവും നമുക്കുണ്ട്, ഞാൻ ഒരിക്കലും പറഞ്ഞതാണ്, എല്ലാ അറിവും നമുക്കുണ്ട്. ദർ ഈസ് നത്തിങ് അണ്ടർ ദ സൺ ദാറ്റ് വി ഡു നോട്ട് നോ ഓർ വി ആർ നോട്ട് കേപ്പബിൾ ഓഫ് ഗെറ്റിംഗ്. നമ്മുടെ കയ്യിൽ ഇപ്പം ഇന്ന് അറിവ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് അറിവ് എടുക്കാവുന്നതായിരിക്കാം. ഏതായാലും സൂര്യൻ്റെ അടിയിലുള്ള സകല വിദ്യകളും നമുക്കിന്ന് കരസ്ഥമാണ്. പെട്ടെന്ന് ചോദിച്ചാൽ കാണാപ്പാടം ചിലവർക്ക് അറിയാം, ചിലവർക്ക് കാണാപ്പാടം അറിയില്ല, പുസ്തകം നോക്കണം, വാട്ട് എവർ ഇറ്റ് ഈസ്, നോളജ് ഈസ് അവൈലബിൾ. അതെന്താണെന്നുള്ളൊരു നോളജ് എനിക്കറിയാം, അറിഞ്ഞില്ലെങ്കിൽ അപ്പം പറഞ്ഞുതരാം, ബട്ടൺ അമർത്തിയിട്ട് ഗൂഗിൾ അടിച്ചോ ഞാൻ പറഞ്ഞുതരാം, അതൊക്കെ എനിക്കറിയാം. ബട്ട് ഞാൻ ആരെന്നുള്ള ചോദ്യത്തിന് ഹൂ ആർ യു, ആ എൻ്റെ അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ഭയമെല്ലാം ഉണ്ടാവുന്നത്. മരണഭയം, താൻ സത്യസ്വരൂപനാണ് എന്നറിയാത്തതുകൊണ്ട് മരണഭയം ഉണ്ടാവുന്നു. ജ്ഞാനസ്വരൂപിയാണെന്ന് അറിയാത്തതുകൊണ്ട് അജ്ഞാനഭയം ഉണ്ടാകുന്നു. ആനന്ദസ്വരൂപനാണെന്ന് അറിയാത്തതുകൊണ്ട് ദുഃഖഭയം ഉണ്ടാകുന്നു. അപ്പം സത് ചിത്ത് ആനന്ദനാണ് താൻ, ആ സച്ചിദാനന്ദ സ്വരൂപനാണ് താൻ എന്നറിഞ്ഞു കഴിഞ്ഞാൽ മരണഭയം സത് എന്നുള്ളതുകൊണ്ട് തീർക്കും, ആ ടാബ്ലറ്റ് മതി. അജ്ഞാനഭയം ചിത്ത് എന്നുള്ളതുകൊണ്ട് തീർക്കും, ദുഃഖഭയം ആനന്ദം എന്നുള്ള ടാബ്ലറ്റ്, ഒരു മൂന്ന് ടാബ്ലറ്റ് കഴിച്ചാൽ മതി. അത് മൂന്നും കൂടി ഒന്നിച്ച് കിട്ടാണ്ടോ അറിയില്ല, ത്രീ ഇൻ വൺ സച്ചിദാനന്ദ ടാബ്ലറ്റ് കിട്ടണോ മാർക്കറ്റിൽ. സത്ത് ഈസ് ഓപ്പോസിറ്റ് അസത്ത്,
അസത്താണ് മരണം. മൃത്യുമാ അമൃതംഗമയ, മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്കാണ് നമുക്ക് യാത്ര വേണ്ടത്. മൃത്യു മീൻസ് ചേഞ്ച്. സത്യമല്ലാത്തതിനല്ലേ മാറ്റേണ്ടുള്ളൂ, സത്യമുള്ളതിനെ ഏതാ മാറ്റേണ്ടാവും? ത്രികാല ഭേദി, ത്രികാലങ്ങളിലും ഉള്ളവൻ എന്ത് മാറ്റം മാറാനാ? നിത്യനാണ് അവൻ. സോ ദാറ്റ് വിച്ച് ഈസ് നിത്യം ഈസ് സത്യം, ആൻഡ് ദാറ്റ് വിച്ച് ഈസ് സത്യം ഈസ് നിത്യം. അപ്പോൾ സത്യം എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ നിത്യനാണെന്ന് അറിയും. ഞാൻ നിത്യനാണെങ്കിൽ പിന്നെ എനിക്ക് എവിടെ മരണം? മരിക്കുന്നത് ഞാനല്ലോ, വേറെ ആരെങ്കിലും മരിച്ചാൽ എനിക്കെന്താ? അപ്പം അത് സത് എന്നുള്ള കോമ്പണൻ്റ് കൂടെ നമുക്ക് കിട്ടുന്നു. അജ്ഞാനം ചിത്ത്, അറിവില്ലായ്മയ്ക്ക് ചിത്ത്, അറിവ് നോളജ് ജ്ഞാനം കിട്ടുന്നു. ദുഃഖത്തിന് ആനന്ദം, സച്ചിദാനന്ദ. ഈ സച്ചിദാനന്ദത്തിനെയാണ് ഈ പറയുന്ന ലോകം മുഴുവൻ പളപള എന്നുള്ള ദേഹം മുഴുവൻ മൂടി വച്ചിരിക്കുന്നത്. ഹിരൺമയേണ പാത്രേണ മാറോലായിട്ട് മൂടിയിരിക്കുന്നത്. അതിന് മൃതനല്ല അമൃതൻ, അജ്ഞാനിയല്ല ജ്ഞാനി, ദുഃഖിയല്ല ആനന്ദം. അപ്പം ഈ അമൃതത്വത്തിനും ജ്ഞാനിക്കും ആനന്ദത്തിനും, അതായത് സത്തിനും ചിത്തനും ആനന്ദത്തിനും ഒരാവരണം വന്നിരിക്കുന്നു, ഒരു വിക്ഷേപം വന്നിരിക്കുന്നു, ഒരു കലക്കം, ഒരു ഒരു ചാഞ്ചല്യം, മനസ്സിലൊരു ചാഞ്ചല്യം, ഒരു സെൻസ് ഓഫ് ഡൗട്ട്, ഒരു കവറും രണ്ടും കൂടിയായില്ലേ? മരത്തിൻ്റെ വളവുമായി, ആശാരിയുടെ ദോഷമായി. അപ്പോൾ മനസ്സിനൊരു സംശയം, ഇപ്പം ശരിയാണോ ശരിയാണോ എന്ന് സംശയം ഇങ്ങനെ ആഴിക്കൊണ്ടിരിക്കുക. അപ്പോൾ മനസ്സിങ്ങനെ ഇളകും. സ്റ്റില്ലായിട്ടുള്ള മനസ്സല്ല, നിശ്ചലമായിട്ടുള്ള മനസ്സല്ല, ചഞ്ചലമായിട്ടുള്ള മനസ്സാണ്. ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഒരു രൂപത്തിനെ ഗ്രഹിക്കണമെങ്കിൽ മനസ്സ് ചാഞ്ചല്യമില്ലാത്തൊരു ദിക്കിൽ നിൽക്കണ്ടേ? അനങ്ങാണ്ട് നിന്നാലല്ലേ ആ വസ്തുവിനെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ ആടിയാലോ? കല്ലുടിയന്മാർക്ക് വല്ല ബോധമുണ്ടോ? സ്ഥലകാലം ഒന്നും അറിയില്ല അവർക്ക്. വരണമൊക്കെ രണ്ടാളായിട്ട് കാണാം. അതെന്താ, അവനും തന്നെ ആടുകയാണ് നിന്നിട്ടേ. അപ്പോൾ വരണവരൊക്കെ ആടിയിട്ടാ വരുന്നതെന്നാ വിചാരം? അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ സ്റ്റഡിയല്ല, നമ്മളിൽ വിക്ഷേപമുണ്ട്, ആവരണമുണ്ട്. അപ്പോൾ അതിനെ, ആവരണത്തിനെ ഡിസ്കവർ ചെയ്യണം, വിക്ഷേപത്തിനെ തുടച്ചു കളയണം, ഭയത്തിനെ മാറ്റി തരണം. ഭയത്തിനെ മാറ്റാൻ ആരാ ഭയച്ച? ഭയം ഓപ്പോസിറ്റ് അഭയം. അഭയം ആരാ തരിക? ഗുരുവായൂരപ്പൻ തന്നെ. അഭയഹസ്ത അദ്ദേഹത്തിൻ്റെ തന്നെ തരണം. വിഭീഷണന് അഭയം കൊടുത്തതാണ് ഭഗവാൻ. ഇത്ര ആൾക്കാർക്ക് അഭയം കൊടുത്തു ഭഗവാൻ. നമ്മളിൽ എത്ര ആൾക്കാർക്ക് ഗുരുവായൂരപ്പൻ അഭയം തരാത്തവരുണ്ട്? ആരുമില്ല, എല്ലാവർക്കും അഭയം കൊടുത്തിട്ടുണ്ട്, സംശയം വേണ്ട. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതെ, എല്ലാവർക്കും, ഈ കേൾക്കുന്ന എല്ലാവർക്കും, പറയണ ആൾക്ക് എല്ലാവർക്കും അസാമാന്യ അഭയം കൊടുത്തിട്ടുണ്ട്. അപ്പം ഭഗവാൻ രണ്ടിനും കപ്പാസിറ്റി ഉള്ളവനാണ്. ഭയം ഉണ്ടാക്കാനും കപ്പാസിറ്റി ഉള്ളവനാണ്, അഭയം ആക്കാനും കപ്പാസിറ്റി ഉള്ളവനാണ്. തൈത്രിയം വിളിച്ചു വിളിച്ചു പറയും, ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ നബിഭേദി കൃതശ്ചന. ബ്രഹ്മാനന്ദത്തെ അറിഞ്ഞവൻ യാതൊന്നിനെയും പിന്നെ ഭയപ്പെടണ്ട. ആനന്ദം ബ്രഹ്മണോ വിദ്വാൻ, ബ്രഹ്മാനന്ദത്തെ അറിഞ്ഞിട്ടുള്ളവൻ അവന് പിന്നെ എന്താ? നബിഭേദി കൃതശ്ചന, ഒന്നും ഒരു ലെവലേശം കൂസണ്ട. ഇഫ് ഓൺലി യു ഗെറ്റ് ദ റൈറ്റ് നോളജ്. അതാണ് ഭയകൃത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഭയകൃത്ത് സഹസ്രനാമം പടിയുണ്ട് കേട്ടോ, പടിയും വരുന്നുണ്ട്. ഭയാപഹ, ഭയത്തിനെ അപഹരിക്കുന്നവൾ. ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ, ഭയത്തിനെ അപഹരിക്കുന്നവൾ. ഭഗവാനെ സ്മരിച്ചാൽ എന്ത് ഭയമുള്ളത്? ഓയ്, ഭഗവസ്മരണ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഭയത്തിന് സ്ഥാനം? നമ്മുടെ സൈക്കോളജിക്കൽ വീക്ക്നെസ്സാണ് ഭയം ഉണ്ടെന്ന് വിചാരിക്കേണ്ടത്. വെറുതെയാണ്, ഭഗവത് സാന്നിധ്യം ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാവില്ല.
ഈശ്വരസ്മരണ നമുക്ക് കുറവാകുക കാരണമാണ് ഭയം കയറി വരുന്നത്. അല്ലെങ്കിൽ നെവർ ഇറ്റ് വിൽ കം. മനസ്സിനെ അങ്ങനെ പാകപ്പെടുത്തു, അങ്ങനെ ചിട്ടപ്പെടുത്തു. ധൈര്യം ഉൾക്കൊള്ളട്ടെ മനസ്സിന്. ഡൗട്ടിങ് തോമസസ് വേണ്ട. സംശയാത്മാ വിനശ്യതി. സത്യം എന്താണെന്ന് അറിയൂ. ആ പാത്രമൊക്കെ ഒന്ന് എടുത്ത് കളയൂ. ആ സ്വർണപാത്രം മൂടി, ആ മൂടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റൂ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകാശം വരട്ടെ. ആ സത്യം എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, ആ ബ്രഹ്മാനന്ദം എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അത് അനുഭവിക്കാണ്ടിരിക്കാൻ വഴിയില്ല. അനുഭവിച്ച ഭഗവാൻ വിടൂ. നമ്മളെ കൊണ്ട് അറിയിപ്പിക്കാം എന്ന് അറിയിപ്പിക്കും ഭഗവാൻ എന്നുണ്ടെങ്കിൽ ആസ്വദിപ്പിക്കും ചെയ്യും ഭഗവാൻ. പകുതിയായിട്ട് വിടില്ല, പകുതിയായിട്ട് വിടില്ല. ആസ്വദിക്കാൻ പറ്റാത്തവനെ ഭഗവാൻ അറിയിക്കില്ല. കുറച്ച് സമയമെടുക്കും അറിവിൽ നിന്നും ആസ്വദിക്കാൻ. ആസ്വാദനം കിട്ടുന്നതിന് മുമ്പ് കുറച്ച് സമയമെടുക്കുമായിരിക്കാം അറിവിൽ നിന്ന്, അത് വേറെ കാര്യം. പക്ഷേ വൺസ് നോൺ യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് എക്സ്പീരിയൻസ്. നിർവൃതി എന്നൊക്കെ പറയുന്നതാണ്, നിർവാണം എന്നൊക്കെ പറയുന്നതാണ്. എല്ലാം കഴിഞ്ഞു, എല്ലാം കത്തി നശിച്ചു. പൂക്കുറ്റിയുടെ എല്ലാം കത്തി നശിച്ചു. ഇനി ഒന്നുമില്ല കത്താൻ. ഭഗവാന്റെ പ്രകാശം മാത്രമേ ഉള്ളൂ. നോ മോർ ജീവാത്മാ, ഓൺലി പരമാത്മാ ലെഫ്റ്റ്. ആ അറിവ് നമുക്ക് സിദ്ധിച്ചു കഴിഞ്ഞാൽ ഭയവും ഉണ്ടാവില്ല, പിന്നെ ഭയം നശിപ്പിക്കേണ്ട കാര്യമില്ല. അതൊന്നും ഭയം ഉണ്ടാവില്ല. അഥവാ വല്ല ട്രേസസ് ഓഫ് ഭയം കാര്യം ഉണ്ടെങ്കിൽ തന്നെ അതിനും ഭഗവാൻ അഭയം കൊടുക്കും. അഭയ അഭയഹസ്തം അതിനാണ്. എല്ലാ ഭഗവാന്മാരും അഭയഹസ്തക്കാരാ. അത് കൊടുക്കാത്തവരാരുമില്ല. മനസ്സിലായില്ലേ? അതാണ് ഭയകൃത് എന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്ക് ഇവിടെ നിർത്തുക. നേരം കുറച്ച് കഴിഞ്ഞു പോയി, സാരല്ല. അടുത്ത നാമം നമുക്ക് നാളെ നോക്കാം, അടുത്ത തവണ എടുക്കാൻ പറ്റുമെന്ന്. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരിഃ ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ദ്വൈരപ്പ ഭഗവാനെ രക്ഷിക്കണേ.